വന്നതിന് പ്രയോജനം ഉണ്ടായതുകൊണ്ടുള്ള വരമാണെന്ന് തോന്നുന്നു. പിന്നല്ലാതെ തന്റെ ഈ കണ്ണൻ ആളത്ര നിസ്സാരക്കാരനൊന്നുമല്ല. ഒന്നും അറിയാത്ത മട്ടിൽ പുഞ്ചിരിച്ചോണ്ട് നിൽക്കണുണ്ടെങ്കിലും എല്ലാം അറിയണുണ്ട്. സങ്കടം വന്നാലും സന്തോഷം വന്നാലും താൻ ഓടി ഇങ്ങോട്ട് വരണതിന്റെ ഗുട്ടൻസ് എനിക്കിപ്പോഴാ മനസ്സിലായേ. ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയല്ലോ, സന്തോഷം. അപ്പോ ഇന്നത്തെ ഈ വരവിന്റെ പിന്നിലും എന്തോ ചുറ്റിക്കളിയുണ്ടെന്ന് അർത്ഥം. ഏയ്, നേരായ വഴിയുള്ളൂ. ഇന്നൊരു പുതിയ തുടക്കമല്ലേ, അപ്പൊ പിന്നെ ഇവിടുന്ന് തന്നെ അങ്ങ് തുടങ്ങാന്ന് കരുതി. ഇന്നെന്താ പുതിയ തുടക്കം? ആ, അത് ശരി. എല്ലാം കലങ്ങി തെളിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ ദിവസമല്ലേ. അരിക്കുള്ള പണം കണ്ടെത്തണ്ടേ? അങ്ങനെ ഒരു 1000 കാര്യങ്ങൾ കിടക്ക. അപ്പൊ മനസ്സ് നിറഞ്ഞ് നന്നായി തൊഴുത് പ്രാർത്ഥിച്ചോളൂ. ഉറപ്പായിട്ടും ഒരു വഴി മുന്നിൽ തെളിയും. വഴിയൊക്കെ തെളിഞ്ഞു കഴിഞ്ഞു, ഇനി തടസ്സം കൂടാതെ അതങ്ങ് നടത്തി തന്നാ മതി. നാഗർകോവിലെ നമ്മുടെ കൗണ്ടറില്ലേ, അങ്ങേരും ഒന്ന് ചെന്ന് കണ്ടാലോ എന്നാ. അതാവുമ്പോ ധൈര്യമായിട്ട് വാങ്ങിക്കാം. ഇനി പലിശ എന്തേലും കൊടുക്കണമെങ്കിൽ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് കഴുത്തർപ്പം പലിശ ഒന്നും അങ്ങേര് വാങ്ങിക്കില്ല. ഈ തീരുമാനം നന്നായി ബാലേട്ടാ. ഇത് നടക്കുമെന്ന് തന്നെയാ എന്റെ മനസ്സ് പറയുന്നത്. പറയുന്നുണ്ടല്ലോ. എന്നാ പ്രാർത്ഥിക്കാൻ താൻ കൂടി കൂടിക്കും. നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചോദിച്ചാ പ്രസാദിക്കാതിരിക്കാനാവില്ല കണ്ണന്. ആ, അപ്പൊ തുടങ്ങിക്കോ.